ടത്ത് കേസിൽ പ്രതിയായ അർജുനായങ്കിയുടെ സുഹൃത്ത് റമീസിന്റെ മരണം കൊലപാതകമെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് പ്രതിപക്ഷം മരണത്തോടെ കള്ളക്കടത്തിലെ തെളിവുകൾ നശിച്ചുവെന്നും അന്വേഷണം എത്താനുള്ള സാധ്യത മങ്ങിയെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു അതിനാൽ പ്രധാന പ്രതി അർജുനായങ്കിയുടെ കൂട്ടുകാരനും നിർണായക സാക്ഷിയുമായ അരീക്കോട് സ്വദേശി റമീസിന്റെ അസ്വാഭാവിക മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് നിയമസഭയുടെ ശൂന്യവേളയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നതും അർജുനായെങ്കിൽ മുകളിൽ വളർന്ന മരമായിരുന്നുവെന്നും അത് വെട്ടാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു എന്നാൽ റമീസിന്റെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സ്വീകരിച്ചത് റമീസ് സഞ്ചരിച്ച ബൈക്ക് കാറിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നു റമീസ് ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ അർജുനായങ്കിയെ ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിലെ നിർണായക സാക്ഷിയാണ് റമീസ് കേസിൽ തെളിവില്ലാതെയാക്കി അട്ടിമറിക്കാനാണ് റമീസിനെ വക വരുത്തിയത് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ചിലർ സഭയിലുണ്ടെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പ്രശ്നങ്ങളിൽ ശക്തമായ നടപടിയാണ് വ്യക്തമാക്കിയത് തടയാൻ കേന്ദ്രത്തിനാണ് സമ്പൂർണ്ണ അധികാരമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ കൂട്ടിച്ചേർത്തു പ്രതികളുടെ ജയിൽ മാറ്റം മറ്റു ചില ശക്തികളുടെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതികളെ ജയിൽ മാറ്റില്ല മീസിന്റേത് കൊലപാതകമെന്ന് തിരുവഞ്ചൂർ പറയുന്നത് അപഹാസ്യമാണെന്നും അദ്ദേഹം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നത് അതേസമയം കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ പ്രതി അർജുനായങ്കിയുടെ സുഹൃത്ത് കണ്ണൂർ മൂന്ന നിരത്ത് സ്വദേശി റമീസ് വാഹനാപകടത്തിലാണ് മരിച്ചത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന വാദം ഇതിനു മുമ്പും ഉയർന്നിരുന്നു കസ്റ്റംസ് ഇയാളെ ചോദ്യം ചെയ്യുകയും റമീസിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ റമീസിന് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് റമീസ് വാഹനാപകടത്തിൽ മരിച്ചതും അപകടം നടന്ന ദിവസം അർദ്ധരാത്രി കണ്ണീർ അഴീക്കോടുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റമീസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരിക്കുകയായിരുന്നു അർജുനായങ്കിക്കെതിരെ കൂടുതൽ തെളിവുകൾ നേടുന്നതിനിടയിലാണ് ഉറ്റ സുഹൃത്തിന്റെ മരണവും അർജുനായങ്കിയുടെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് ഇയാൾ ഓടിച്ചിരുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റമീസിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷം വീണ്ടും ചോദ്യം ഹാജരാകാൻസിന് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരിക്കുകയായിരുന്നു അതിനാൽ തന്നെ വാഹനാപകടം ദുരൂഹമാണെന്നാണ് കസ്റ്റംസ് കരുതുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് കസ്റ്റംസ് തയ്യാറെടുക്കുകയാണ് സ്വർണക്കടത്തിൽ അർജുൻറെ പങ്ക് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുമായിരുന്ന വ്യക്തിയായിരുന്നു റമീസും മാതാവിനെ ബന്ധുവീട്ടിലാക്കി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടമെന്നാണ് ലഭിക്കുന്ന വിവരം സ്വർണ്ണക്കടത്ത് കേസിൽ അർജുനായങ്കിക്കൊപ്പം തന്നെ റമീസിനും ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു അർജുനായങ്കിയുടെ അടുത്ത സുഹൃത്തായിരുന്നു റമീസ് അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത് റമീസിന്റെ ബൈക്കും കാറുമായി ഇടിച്ചാണ് അപകടം അപകടത്തിൽ പരിക്കേറ്റ റമീസിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു റമീസിന്റെ വാരിയെല്ലുകൾക്കും തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് പുലർച്ചെയോടുകൂടിയാണ് മരണം സംഭവിച്ചത് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ റമീസിനോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ റമീസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇരുപത്തിയേഴിന് ഹാജരാകാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടത് റമീസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വാദം ശക്തമാണ് സംഭവത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വളപട്ടണം പോലീസ് നടത്തുന്നുണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിനു ശേഷമാണ് റമീസ് മരണപ്പെട്ടിരിക്കുന്നത് അർജുൻ്റെ ഉറ്റ സുഹൃത്താണ് റമീസ് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കസ്റ്റംസും